എല്ലാവർക്കും എൻ ടി വി അവതരിപ്പിക്കുന്ന കുരുത്തോലയിലേക്ക് സ്വാഗതം. ശരിക്കും കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് വീണ്ടും കുരുത്തോലയിലേക്ക് വരുന്നത്. കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊരു ഇടവേള വന്നത്. എന്നാൽ വീണ്ടും നമ്മൾ എന്താ പറയുക, ഈ ഒരു ടൈമിൽ ഭക്തിയുടെ സാന്ദ്രമായ നല്ല ഗാനങ്ങളൊക്കെ ആസ്വദിക്കുന്നതിനും നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിനും അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഗാനങ്ങൾ ഷെയർ ചെയ്യുന്നതിനും ഈ പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കുന്നതിനും ഒക്കെ വീണ്ടും നമുക്ക് ഈ ടൈം വന്നിരിക്കുകയാണ്. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ അതിൻ്റെ ടൈം മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 6 to 7 എന്നുള്ളത് നമ്മളിപ്പോൾ 7 to 8 ആ ഒരു ടൈമിലേക്കാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മണിക്കൂറിൽ നമുക്ക് നല്ല കുറച്ച് നല്ല ഗാനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിൽ ഒത്തിരി നല്ല ഗാനങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ചു, ഷെയർ ചെയ്തു. ഒരുപാട് പുതിയ പുതിയ ഗായകരുടെയും പുതിയ കമ്പോസേഴ്സിൻ്റെയും ഒക്കെ ഒത്തിരി ഗാനങ്ങൾ നമ്മൾ അവതരിപ്പിച്ചു. എല്ലാം നല്ല റെസ്പോൺസാണ് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ഒത്തിരി ഈ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അല്ലെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലായി. അപ്പം ഇത് കുറച്ച് ദിവസം ഒരു ബ്രേക്ക് ആയപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി എൻക്വയറീസ് ഒക്കെ വന്ന് എന്താണത് നിന്നുപോയത്. കാരണം എല്ലാവരും ആകാംക്ഷയോടുകൂടി ആ ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയറിലിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തിയുടെ അന്തരീക്ഷം, നമ്മുടെ ടെൻഷനും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് മാറ്റാനും അതൊക്കെ ഒന്ന് മറച്ചു വെച്ച് നല്ല ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് ഒരു അനുഭവത്തിലേക്ക് എത്താൻ, ദൈവിക അനുഭവത്തിൽ തന്നെ എത്തുവാൻ പര്യാപ്തമായ രീതിയിലുള്ള നല്ല ഭക്തി സാന്ദ്രമായ ഗാനങ്ങളൊക്കെ ആണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. നല്ല നല്ല വീഡിയോസും അർത്ഥവത്തായ ഗാനങ്ങളും, അതായത് ഓരോ ഈ ഗാനങ്ങൾ പിറവിയെടുക്കുന്നത് തന്നെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ദൈവം ഈ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്ന ചില നന്മകൾ അല്ലെങ്കിൽ അവരുടെ പ്രത്യേകമായ അനുഭവങ്ങൾ, അതിൽ നിന്നും ഉരുത്തിരിഞ്ഞുണ്ടാകുന്ന നല്ല നല്ല ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ സ്നേഹത്തെ വർണ്ണിച്ചുകൊണ്ടും ഒക്കെയുള്ള നല്ല ഗാനങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. എല്ലാവർക്കും അത് ഇഷ്ടമായി എന്നറിഞ്ഞതിൽ ഒത്തിരിയേറെ സന്തോഷം തന്നെയുണ്ട്. എന്നാൽ വീണ്ടും നമ്മൾ ആ ഒരു ബ്രേക്കൊക്കെ മാറ്റി ഇന്ന് തൊട്ട് വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ഗാനങ്ങളൊക്കെ പങ്കുവയ്ക്കാനും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങളൊക്കെ ആസ്വദിക്കുവാനും തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ്. ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. അതുപോലെ info@ntvuae.com എന്നുള്ള വിലാസത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്ക് ആദ്യമേ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നല്ലൊരു ഗാനത്തോടുകൂടി തന്നെ തുടങ്ങാം. ബ്രദർ ഷിബു കണ്ടത്തിൽ അവതരിപ്പിച്ച വളരെ നല്ലൊരു ആൽബമുണ്ട്. കഴിഞ്ഞ വർഷം ഈ UAE തന്നെ റിലീസ് ചെയ്ത ഒരു ആൽബമായിരുന്നു. അതിൻ്റെ ടൈറ്റിൽ തന്നെ ദൂരയാ കാൽവറിയിൽ. അപ്പം യേശുക്രിസ്തു ലോകത്തിനു വേണ്ടി ദൈവത്തിൻ്റെ വലിയ സ്നേഹം കുരിശിലെ ആ സഹനത്തിലൂടെ, പീഠാനുഭവത്തിലൂടെ, മരണത്തിലൂടെ, ഉദ്ധാനത്തിലൂടെ ദൈവത്തിൻ്റെ ലോകത്തോടുള്ള, ജനങ്ങളോടുള്ള, ദൈവമക്കളോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണമെന്ന് പറയുന്നത്. അതിലൂടെ മാനവരാശിയെ മുഴുവൻ രക്ഷിക്കുവാൻ, നിത്യതയിലെത്തിക്കുവാൻ യേശുക്രിസ്തുവിലൂടെ, യേശുക്രിസ്തു ആ ഒരു ഏറ്റവും വലിയ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം യേശുക്രിസ്തുവിലൂടെ കാൽവരിയിലെ രക്തം ചൊരിഞ്ഞ് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി അത്രമാത്രം വലിയ, അതായത് സ്നേഹത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അപ്പോൾ അത്രമാത്രം മഹത്തായ ഒരു ത്യാഗവും സ്നേഹവും അതിനെ അനുസ്മരിപ്പിക്കുന്ന അതിൻ്റെ ടൈറ്റിൽ തന്നെ ദൂരയാ കാൽവറിയിൽ. അത്രമാത്രം ത്യാഗോത്ഫലമായ ആ ഒരു ജീവിതത്തിൻ്റെ സാഫല്യത്തിൽ, അല്ലെങ്കിൽ അതിൽ നിന്നും ആ ഒരു അനുഭവങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള നല്ല കുറച്ച് ഗാനങ്ങൾ അടങ്ങിയ ഒരു ആൽബമായിരുന്നു ദൂരയാ കാൽവറിയിൽ എന്നുള്ളത്. ഒരുപാട് ഗായകർ, കസ്റ്റർ അടക്കമുള്ള പ്രഗത്ഭരായ ഗായകരൊക്കെ അതിനകത്തുണ്ട്. പുതുമുഖ ഗായകരുമൊക്കെ അതിൽ ഗാനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ബ്രദർ സാബു ലൂയിസ് സംഗീതം ചെയ്ത്, വിജയപ്രദേശ് ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്ത, ഷിബു കണ്ടത്തിൽ അവതരിപ്പിച്ച ആ ഒരു ദൂരയാ കാൽവരി എന്നുള്ള ആൽബത്തിലെ കുറേ ഗാനങ്ങൾ, അതിലെ ഒരു നല്ലൊരു ഗാനത്തോടുകൂടി നമുക്കിന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. ദൂരയാ കാൽവരിയിൽ തന്നെയാണ് ആ ഗാനം തുടങ്ങുന്നത്. അത് ഇമ്മാനുവൽ ഹെൻറിയാണ് ആ ഗാനം അതിൻ്റെ സിഡിയിൽ ആലപിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ആ ഒരു ഗാനത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം.
ദൂരയ കാൽവരി ക്രൂശിതനേശുവിനെ ദൂരയ കാൽവരി ക്രൂശിതനേശുവിനെ നോക്കുമോ സോദരരെ സ്നേഹത്തിനുറവിടം കണ്ടിടുമോ കാണാതെ പോയൊരാടിനെ തേടിയ നല്ലിടയനെ ചെയ്ത പാതകം നല്ലിടയനെ ചെയ്ത പാതകം ദൂരയ കാൽവരി ലക്ഷ്യമില്ലാതെ വഴിയാത്ര തുടരുന്ന ജീവിതയാത്രക്കാര ലക്ഷ്യമില്ലാതെ വഴിയാത്ര തുടരുന്ന ജീവിതയാത്രക്കാര നിന്നെ രക്ഷിക്കുവാൻ കൂശി മരിച്ചവൻ മാടി വിളിക്കും ക്രൂശിൽ മരിച്ചവൻ മാടി വിളിക്കുന്നു നിന്നെ മാടി വിളിക്കുന്നു നിന്നെ വരുമോ നീ ക്രൂശിങ്കൽ വരുമോ നീ ക്രൂശിങ്കൽ നിന്നെ തൻ സ്വന്തമാക്കിടും ദൂരയ കാൽവരി ക്രൂശിത യേശുവിനെ അലതല്ലി മറിയുന്ന തോണിയിൽ ഒറ്റയ്ക്ക് തകരുന്ന യാത്രക്കാര അലതല്ലി മറിയുന്ന തോണിയിൽ ഒറ്റയ്ക്ക് തകരുന്ന യാത്രക്കാര നിന്നെ രക്ഷിക്കുവാൻ ക്രൂശിൽ മരിച്ചവൻ മാടി വിളിക്കുന്നു നിന്നെ മാടി വിളിക്കുന്നു നിന്നെ നിന്നെ രക്ഷിക്കുവാൻ ക്രൂശിൽ മരിച്ചവൻ മാടി വിളിക്കുന്നു നിന്നെ മാടി വിളിക്കുന്നു നിന്നെ വരുമോ നീ ക്രൂശിങ്കൽ വരുമോ നീ ക്രൂശിങ്കൽ നിത്യം കൂടിരിക്കും ദൂരയ കാൽവരിയിൽ ക്രൂശിതനേശുവിനെ ദൂരയ കാൽവരിയിൽ ശിതനേശുവിനെ നോക്കുമോ സോദരരെ സ്നേഹത്തിൻ ഉറവിടം കണ്ടിടുമോ കാണാതെ പോയൊരാടിനെ തേടിയ നല്ലിടയനെ ചെയ്ത പാതകം നല്ലിടയനെ ചെയ്ത പാതകം ദൂരയ കാൽവരി ക്രൂശി
ജീവിതത്തിലെ പ്രത്യേകമായ സാഹചര്യങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഇത്തരം മനോഹരമായ ഗാനങ്ങളൊക്കെ പിറവിയെടുക്കുന്നു. അങ്ങനെയാണ് നല്ല നല്ല ആൽബങ്ങളിലൂടെ ഇത് ഗാനങ്ങളായിട്ട് നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ എത്തുന്നതും ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്നതും. എന്ത് അർത്ഥവത്തായ ഗാനങ്ങളൊക്കെ തന്നെയാണ്. കാണാതെ പോയ ഒരാടിനെ തേടിയ നല്ല ഇടയൻ, അതായത് നമ്മുടെ നഷ്ടപ്പെട്ട ആട്ടിൻ ആട്ടിൻ കുഞ്ഞുങ്ങളെ, കൂട്ടത്തിൽ നിന്ന് വഴിതെറ്റി പോകുന്ന ആട്ടിൻ കുഞ്ഞുങ്ങളെ തേടിയെത്തുന്ന, അതിനെ തേടുവാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം കാൽവരിയിൽ ചൊരിയുന്ന തരത്തിലുള്ള അത്രയും ത്യാഗത്തോടുകൂടി മനുഷ്യരാശിയെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ്. ഇങ്ങനെയൊക്കെയുള്ള ആ സ്നേഹത്തിൻ്റെ സന്ദേശങ്ങളടങ്ങുന്ന നല്ല നല്ല ഗാനങ്ങളടങ്ങുന്ന ഈ ഒരു മണിക്കൂറിലെ ഈ ഒരു പ്രോഗ്രാമിൽ മറ്റ് നല്ല ഗാനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്കും വിളിക്കുവാൻ താല്പര്യമുള്ളവർക്കും നിങ്ങളുടെ ഗാനങ്ങളൊക്കെ അവതരിപ്പിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വിളിക്കാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഒരുപാട് കോളേഴ്സ് വിളിക്കുകയുണ്ടായി. അവരുടെ ഗാനങ്ങളൊക്കെ നമ്മൾ ആവശ്യപ്പെട്ട ഗാനങ്ങളും അതുപോലെ അവർക്ക് അവതരിപ്പിക്കാൻ താല്പര്യമുള്ള ഗാനങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്. വിളിച്ചവരോടൊക്കെ നമ്മുടെ സ്നേഹവും നന്ദി നമ്മൾ അറിയിക്കുകയാണ്. വീണ്ടും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇങ്ങനെ നല്ല ഗാനങ്ങൾ, ഇപ്പം ഈ ഷിബു എന്ന് പറയുന്ന ആ ഒരു ബ്രദറിൻ്റെ വളരെ നല്ല ഒരു ആൽബം തന്നെയാണ്. അതിനകത്ത് ഒരുപാട് ക്ലാസിക്കൽ ഗാനങ്ങളുണ്ട്, പഴയ ഗാനങ്ങളൊക്കെയുണ്ട്, കെസ്റ്റർ ആലപിച്ച ഗാനങ്ങളുണ്ട്. അപ്പോൾ ആ ഗാനങ്ങളൊക്കെ തന്നെ നമുക്കതിൻ്റെ വരുന്ന എപ്പിസോഡുകളൊക്കെ മറ്റ് ഗാനങ്ങളൊക്കെ നമുക്ക് അവതരിപ്പിക്കാവുന്നതാണ്. വളരെ നല്ല ഗാനങ്ങളൊക്കെ തന്നെയാണ്. അപ്പം അദ്ദേഹത്തെയും കൂടുതൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നല്ല നല്ല ഗാനങ്ങൾ വീണ്ടും പിറവിയെടുക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എന്താ പറയുക, നമുക്കിപ്പോൾ മറ്റൊരു ഗാനത്തിലേക്ക് പോകാം. ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു ആൽബത്തിലെ വളരെ മനോഹരമായൊരു ഗാനമുണ്ട്. ആ ഗാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഹലോ, കുരുത്തോലയിലേക്ക് സ്വാഗതം. ആരാണ്? ദീപ്തി. ദീപ്തി ബെന്നി, എവിടെ നിന്ന് വിളിക്കുന്നു? അജ്മനി എന്നാണ്. ശരിക്കും ഈ പ്രോഗ്രാം കാണാറുണ്ടായിരുന്നോ? ഓക്കെ, സന്തോഷം വിളിച്ചതില്. എന്ത് ചെയ്യുന്നു പിന്നെ ദീപ്തി? ഓക്കെ, പാട്ട് പാട്ടൊക്കെ പാടുകയും അങ്ങനെ എന്തെങ്കിലും പാട്ടുമായിട്ട് ബന്ധമുണ്ടോ? ഞങ്ങള് പള്ളിയെ പ്രാർത്ഥനയ്ക്ക് മുന്നോട്ട് നീങ്ങുന്ന ഒരു കുടുംബമാണ്. ഓക്കെ, വളരെ സന്തോഷം. നാട്ടിലെവിടെയാണ്? നാട്ടിലെ വലിയ പറമ്പ് മാള. മാള? ആ ഓക്കെ, തൃശ്ശൂർ മാള അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ വീട്ടില് ഇവിടെ ആരെങ്കിലും പാട്ട് പാടുന്നവരൊക്കെ ഉണ്ടോ, മക്കളോ? അല്ലെങ്കിൽ ഓക്കെ ഓക്കെ, ശരി. അപ്പം എങ്ങനെയാണ് കൂടുതലും ഇഷ്ടമുള്ള പാട്ടുകൾ, ആരുടെ പാട്ടുകളാ ഇഷ്ടം ദീപ്തിക്ക്? എനിക്ക് ഓക്കെ, ഒത്തിരി അത് ശരി. ഓക്കെ, ദാസേട്ടന്റെ നല്ലൊരു ഗാനമാണത്, സ്നേഹപ്രതീകമാണ്. ഓ, അത് ശരി. ഓക്കെ, അപ്പം എന്താ പറയാ, ഒത്തിരി സന്തോഷം വിളിച്ചതില്. നല്ല നല്ല ഗാനങ്ങള്, ഇപ്പം മറ്റൊരു ഗാനം വെച്ചു തരാം. ഈ കാനായിലേ എന്നുള്ള പാട്ട്, കാനായിലേ കല്യാണ നാളിൽ കൽഭരണിയിലേ വെള്ളം മുന്തിരി നീരായി, ദാസേട്ടൻ്റെ വളരെ പോപ്പുലർ ആയിട്ട്, ഇപ്പം ഇവൻ കല്യാണങ്ങൾ അങ്ങനെയുള്ള ഫംഗ്ഷനുകളിലൊക്കെ തീർച്ചയായിട്ടും ആലപിക്കുന്ന ഒരു ഗാനം തന്നെയാണ്. എന്തായാലും ഒത്തിരി സന്തോഷം ദീപ്തി വിളിച്ചതിൽ. ഗോഡ് ബ്ലസ് യു. നല്ല ഒരു, ഇപ്പം ആ ഒരു ഗാനം നമ്മൾ, അതിൻ്റെ വീഡിയോ നമുക്കിപ്പം അവൈലബിൾ അല്ല. നമ്മൾ മറ്റൊരു നല്ല ഗാനം, ഞാൻ പറഞ്ഞല്ലോ ദൈവരാജ്യം എന്ന് പറഞ്ഞ ആ ആൽബത്തിലെ സണ്ണി സ്റ്റീഫൻ, അദ്ദേഹത്തിൻ്റെ സംഗീതം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഹൃദയത്തിനെ തലോടുകയും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന, നമ്മൾ നല്ല രീതിയിൽ ഏറ്റുവാങ്ങാൻ പറ്റുന്ന അത്ര മനോഹരമായ സംഗീതം നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ് സണ്ണി സ്റ്റീഫൻ. അദ്ദേഹം സംഗീതം സംവിധാനം ചെയ്ത ദൈവരാജ്യം എന്ന് പറയുന്ന ആൽബത്തിലെ ഒരു ഗാനത്തിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. എനിവേ, ആ ഒരു ഗാനത്തിന് മുമ്പ് വീണ്ടും ഒരു കോളർ നമുക്ക് വന്നിട്ടുണ്ട്, നമുക്ക് ആ കോള് കഴിഞ്ഞതിന് ശേഷം വീഡിയോയിലേക്ക് പോകാം. ഹലോ, കുരുത്തോലയിലേക്ക് സ്വാഗതം. ആരാണ്? ജിജു ജേക്കബ് ആണ് സംസാരിക്കുന്നത്. ജിജു ജേക്കബ്? ഷാർജ ആണ് സംസാരിക്കുന്നത്. ഓക്കെ ജിജു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, പിന്നെ ജിജു ഓക്കെ, നാട്ടിലെവിടെയാ? നാട്ടില് എന്റെ വീട് മുറുജകൻ എന്ന് പറയുന്ന സ്ഥലം, കൂടൽ മുറുജകൻ, പത്രാവൃത്തിനടുത്ത്. കൂടൽ മുഖ? ആ ഓ, അത് ശരി. ഓക്കെ,
ഞാനും പുനലൂരുകാരനാണ്, പുനലൂരിനടുത്താണ്. അതുപോലെ നമ്മൾക്കും അതിനെക്കാട്ടിലും സന്തോഷമുണ്ട്. ഇപ്പൊ ജിജു നാട്ടിൽ നിന്ന് വന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാമില് പെട്ടെന്ന് ഡയൽ ചെയ്യുകയും കിട്ടുകയും ചെയ്തതിലും നമ്മൾക്കും സന്തോഷമുണ്ട്. ജിജു ഞാനൊരു ജോലി അന്വേഷിച്ചു, ജോലിയും കിട്ടിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്. എന്തായാലും വിസിറ്റിൽ വന്നു എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണ്. അതെ, അപ്പം ഒത്തിരി സന്തോഷം. എന്റെ പേര് സണ്ണി എന്നാണ്, സണ്ണി ജോർജ്. പുനലൂരിന് അപ്പുറം ഞാൻ ഉറുകുന്നെന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓ, അത് ശരി. ഓക്കെ ഓക്കെ. അപ്പം ഇനിയിപ്പോ എന്തായാലും യു എയിൽ കുറച്ച് നാൾ ഉണ്ടല്ലോ അല്ലേ? ഞാനിപ്പം അടുത്ത ആഴ്ച നാട്ടിൽ പോവുകയാണ്. വിസ ചേഞ്ചിനൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും വിളിക്കാം. വളരെ സന്തോഷമുണ്ട് ജിജു. അതൊക്കെയല്ലേ ജിജു, പാട്ട് ഒക്കെ പാടുന്ന ആളുകളാണോ? ഞാൻ ചെറുതായിട്ടൊക്കെ മൂടും. ഇപ്പൊ ഏതെങ്കിലും ഒന്ന് പാട്ടിന്റെ ഒരു രണ്ട് ലൈൻ അങ്ങനെ മൂടാൻ പറ്റുമോ? ഓക്കെ, കുഴപ്പമില്ല. ഓണം എന്നെ നടത്തി, ഇന്ന് ഓണം എന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഒത്തിരി സന്തോഷം കേട്ടോ ജിജു. ഓക്കെ, ദൈവം തുറന്നു വിളിക്കാം. വളരെ സന്തോഷമുണ്ട് കിട്ടുകയാണ്. ആദ്യമായിട്ടാണ് നാട്ടിലൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ടിവിയിലേക്ക് വിളിച്ചു. ഓക്കെ, ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇത് എപ്പോഴാണ്? ഇത് ലൈവ് ആണ്. ഇപ്പം ഇത് ലൈവ് പ്രോഗ്രാം ആണ്, ഇപ്പൊ ടെലികാസ്റ്റ് നടന്നോണ്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷം. ഓക്കെ ഓക്കെ, അതെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. വളരെ സന്തോഷം, ഞാൻ വിളിക്കാം. ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. ഓക്കെ ഓക്കെ, ഗോഡ് ബ്ലെസ് യു. നമുക്ക് ആ ഒരു അടുത്ത ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു ബ്രേക്ക്. ആ ബ്രേക്കിന് ശേഷം നമ്മൾ ആ വീഡിയോയിലേക്ക് പോകുന്നതായിരിക്കും. ചെറിയൊരു ബ്രേക്ക്.